കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ട്വന്റി ഫോറിൻ്റെ പ്രതിനിധി അലക്സ് ഷാ മുഹമ്മദ് ചേരുകയാണ് അലക്സ് വിമാനത്താവളങ്ങളിലൊക്കെ കർശന പരിശോധനയാണ് നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു വിദേശത്തു നിന്നുള്ളവരെയാണ് കൂടുതലായും പരിശോധിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ പരിശോധന ഇപ്പോഴൊരു അടിയന്തര യോഗം ചേരുന്നു എന്നറിയുന്നു വിശദാംശങ്ങൾ കൃഷ്ണ വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ സഹകരിക്കാതിരുന്നതിൻ്റെ ഫലമാണ് നിലവിൽ സംസ്ഥാനത്ത് കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇറ്റലിയിൽ നിന്ന് വന്ന മൂന്ന് പേർ ഇവരുമായി അടുത്ത ബന്ധം പുലർത്തി അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളായ രണ്ടുപേർ അങ്ങനെ അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിൽ അതായത് ഈ കോവിഡ് നയൻറ്റീൻ ബാധിത മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളെ മുഴുവൻ വിമാനത്താവളങ്ങളിൽ കേരളത്തിൻ്റെ ഇടങ്ങളിലുള്ള വിമാനത്താവളങ്ങളിൽ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കാനുള്ള ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം വിമാനത്താവളത്തിലാണ് ഇവർ ഇറങ്ങിയതെന്ന് ഓർക്കണം എറണാകുളം വിമാനത്താവളത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ കണക്കിലെടുത്ത അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത എറണാകുളം ജില്ലാ കളക്ടർ എറണാകുളം വിമാനത്താവളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നുണ്ട് കാരണം ഇവർ ആരോ ആരു ആരൊക്കെയായി അടുത്തിടപഴകിയിട്ടുണ്ട് ഇവർ വിമാനത്താവളത്തിനുള്ളിൽ തന്നെ എത്ര സമയം ചിലവഴിച്ചിട്ടുണ്ടെന്നൊക്കെ കണക്കാക്കേണ്ടതുണ്ട് സ്വാഭാവികമായി ആ തലത്തിൽ നിന്ന് ആ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം അത്തരത്തിൽ ഇവരുമായി കോൺടാക്റ്റ് ഉള്ളവരെ നിരീക്ഷിക്കേണ്ടതുണ്ട് ആ നടപടികൾ സ്വാഭാവികമായി എറണാകുളം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ നിന്ന് ഈ ഈ രോഗം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട നിലവിൽ എട്ട് സംഘങ്ങൾ അവിടെ നിരീക്ഷണത്തിന് തയ്യാറാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവർ നാട്ടിലെത്തിയിട്ട് തന്നെ ഏതാണ്ട് പത്ത് ദിവസത്തോളം ഇവർ പോയ ബന്ധുവീടുകൾ ഇവർ പൊതുപരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടങ്ങൾ അത്തരത്തിൽ ഇവരുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബന്ധപ്പെടാൻ സാഹചര്യമുണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം ഇടയുള്ള സാഹചര്യങ്ങൾ അതെല്ലാം വിലയിരുത്തേണ്ടതുണ്ട് അടുത്തുള്ള അയൽവക്കക്കാർ കൂട്ടുകാർ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്നുള്ള കാര്യങ്ങളും അവർ പരിശോധിക്കേണ്ട പരിശോധിക്കുന്നുണ്ട് അത്തരം വിവരങ്ങളും ഈ സംഘം പരിശോധിക്കുന്നു സ്വാഭാവികമായും ഒരു നിരീക്ഷണത്തിൽ കഴിയേണ്ടവരുടെ ഒരു ലിസ്റ്റ് പത്തനംതിട്ട മെഡിക്കൽ സംഘം തയ്യാറാക്കും ഇവർക്ക് അസിസ്റ്റ് ചെയ്യാനായി ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നുമൊക്കെ മെഡിക്കൽ സംഘങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഈ അഞ്ചു പേർക്ക് കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നു പക്ഷേ ഈ മൂന്ന് പേർ ഇറ്റലിയിൽ നിന്ന് വന്ന മൂന്ന് പേരുടെ വീട് വീട്ടിലുള്ള തന്നെ വൃദ്ധ മാതാപിതാക്കളായ രണ്ടുപേർക്ക് ഈ രോഗലക്ഷണങ്ങളുണ്ട് അവർക്ക് പ്രായം തൊണ്ണൂറിന് മുകളിലാണ് ഇവർ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത് നേരത്തെ തന്നെ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ നിയന്ത്രിച്ചതിനു ശേഷം നിയന്ത്രണ വിധേയമായതിനു ശേഷം ലോകരാജ്യങ്ങളിൽ കോവിഡ് പടരുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് നിരീക്ഷണം ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ടീമും സംസ്ഥാനത്തുടനീളമുള്ള വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് രോഗം നിയന്ത്രണ വിധേയമാക്കി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആരോഗ്യമന്ത്രി തന്നെ സന്ദർശിച്ച് നടത്തിയ ഒരു തയ്യാറെടുപ്പുകളും ജാഗ്രതകളും ഒക്കെ നമുക്കറിയാം ആ ഒരു വലയിൽ നിന്ന് പുറത്തു ചാടിയാണിപ്പോൾ ഈ അഞ്ച് പേരിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് തന്നെ മുൻപ് വന്നിട്ടുള്ള പലരും ഉണ്ടാവാം ഇങ്ങനെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രോഗലക്ഷണങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആരെങ്കിലും കേരളത്തിൽ നിലവിലുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കുകയാണോ ദിശയെ സമീപിക്കുകയാണോ ഏത് രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് കൃഷ്ണ ഏറ്റവും പ്രധാനം ഞാൻ സൂചിപ്പിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണ പ്രവർത്തനങ്ങളോ ജാഗ്രതാ പ്രവർത്തനങ്ങളോ അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ ഒന്നാം ഘട്ടം റിപ്പോർട്ട് ചെയ്തതു മുതൽ അല്ലെങ്കിൽ ഒന്നാം ഘട്ടം നിയന്ത്രണ വിധേയമായത് മുതൽ ഈ പ്രക്രിയ സംസ്ഥാനത്ത് തുടരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഏതു ഘട്ടത്തിലാണെങ്കിലും പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ ബാധിത മേഖലകളിൽ നിന്ന് വരുന്നവർ ഏതു ഘട്ടത്തിലാണെങ്കിലും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നു നമുക്ക് ഇന്നലെ രാത്രി ലഭിച്ച വിവരമനുസരിച്ച് സംസ്ഥാനത്ത് അറുന്നൂറ്റി അറുന്നൂറ്റി മുപ്പതോളം പേർ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി നിരീക്ഷണത്തിലുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഈ സ്ഥിരീകരണം വന്നിരുന്നില്ല അതായത് കോവിഡ് നയൻറ്റീൻ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വന്നിരുന്നില്ല ഏതാണ്ട് അറുന്നൂറ്റി സംതിങ് ആളുകൾ ആളുകളുടെ തന്നെ ശ്രമങ്ങളും പരിശോധിച്ചിട്ടുണ്ട് അത്തര അവയിൽ അൻപത്തി ആറോളം രക്തസാമ്പിളുകൾ ഇനി ലഭിക്കാനുണ്ട് മറ്റു രക്തസാമ്പിളുകളൊക്കെ നെഗറ്റീവാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതായത് മൂന്ന് പേർക്ക് നേരത്തെ സംസ്ഥാനത്ത് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നു അവർ അതിൽ നിന്ന് പുറത്തു വരുന്നു അതിനുശേഷം സംസ്ഥാനത്ത് ജാഗ്രത തുടരുന്നു പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാതിരുന്നവർക്കാണ് നിലവിൽ നിലവിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവർ ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിമാനത്താവളത്തിലെ പരിശോധനയിൽ സഹകരിച്ചിട്ടില്ല നിരുത്തരവാദിത്വപരമായി പെരുമാറി ഈ ഇത്തരം പെരുമാറ്റങ്ങൾ സമൂഹത്തിന് ദോഷമാകുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായി ഈ ഇതുപോലെ അതായത് ഇവരെ പോലെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അടിയന്തരമാണ് അത് അതാത് ജില്ലകളിലെ ജില്ലാ ഭരണകൂടത്തിന് കീഴിലോ അല്ലെങ്കിൽ സജ്ജമാക്കിയിട്ടുള്ള ആരോഗ്യ ഓഫീസർക്ക് മുമ്പിലോ ആരോഗ്യ ടീമിന് മുമ്പിലോ അവർ നേരിട്ടെത്തി തന്നെ സ്വമേധയത്തി തന്നെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അവർ അടിയന്തിരമായി അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും കോവിഡ് ബാധിത മേഖലകളിൽ നിന്നും വരുന്നവർ വീട്ടിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ നിരീക്ഷണം വീട്ടിൽ തന്നെ പൂർത്തിയാക്കണം എന്നൊരു കർശന നിർദ്ദേശവും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് നിലവിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോട് പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ് കാണുന്നത് ഈ വന്ന അതായത് ഇറ്റലിയിൽ നിന്ന് നിലവിൽ രോഗവാഹകരായി വന്ന ഈ മൂന്ന് പേരും അവരിട അടുത്തിടപഴകിയതിനു ശേഷം രോഗം സ്ഥിരീകരിച്ച മറ്റഞ്ച് രണ്ടു പേരടക്കം അഞ്ചു പേർ ഈ അഞ്ചു പേർ പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഇവരുമായി അടുത്ത് ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഇവർ സഞ്ചരിച്ച വിമാന വിമാനങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ ആറ്റുകാൽ പൊങ്കാല മലയാളികൾ മാത്രമല്ല വിദേശത്തു നിന്നുള്ളവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നാളെ പൊങ്കാല മാറ്റിവെക്കില്ല എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നാലും ഈ ഒരു ഘട്ടത്തിൽ അതീവ ജാഗ്രതയും പുലർത്തുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങൾ അതിനായിട്ട് നടത്തിയിട്ടുള്ളത് ഇതിൽ മന്ത്രി പറഞ്ഞ കാര്യം ആറ്റുകാൽ പൊങ്കാല മാറ്റിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് പക്ഷേ ലോകരാജ്യങ്ങളിലാകെ കോവിഡ് നയൻറ്റീൻ പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആ രാജ്യങ്ങളിലുള്ള രാജ്യത്തലവന്മാരോ രാജ്യത്തോ സ്വീകരിക്കുന്നത് പൊതുപരിപാടികൾ ഒഴിവാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് ഇന്നലെ വരെ കോവിഡ് നയൻറ്റീൻ്റെ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് അത്തരത്തിലൊരു ആശങ്കയ്ക്കുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല ആരോഗ്യവകുപ്പ് കണക്കുക കണക്കാക്കിയിരുന്നത് അത്തരത്തിലൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ സ്വാഭാവികമായി എല്ലാ വർഷവും നടക്കുന്ന ആ ഉത്സവത്തിൽ പൊങ്കാലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പോക്കോട്ടെ എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ എന്നൊരു കണക്കുകൂട്ടലായിരുന്നു ആരോഗ്യവകുപ്പിന് പക്ഷേ പൊടുന്നനെയാണ് അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നതും അത് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എത്തിയവർക്കാണ് സ്വാഭാവികമായി ഇവരുമായി അടുത്തിടപഴകുന്നവരോ അല്ലെങ്കിൽ അയൽപ്പക്കക്കാരോ ഒക്കെ ഈ പൊങ്കാല മഹോത്സവത്തിൽ എത്താനൊക്കെ സാഹചര്യ സാഹചര്യമുണ്ട് അത്തരത്തിൽ പരിഭ്രാന്തി വേണ്ട ആശങ്ക വേണ്ട എന്നൊക്കെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് നിരവധി നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം തന്നെ ആറ്റുകാലിൽ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം ൊങ്കാലുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് എല്ലാവിധ ജാഗ്രതയും അവിടെ പുലർത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് ടീം അവിടെയുണ്ട് ഈ കൊറോണ വൈറസ് ഡിസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജാഗ്രതയും പ്രതിരോധവുമാണ് നമുക്ക് വേണ്ടത് വൈറസ് ശരീരത്തിനുള്ളിൽ കടക്കാതെ സൂക്ഷിക്കുക എന്നതാണ് ആവശ്യം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗം ചേരുകയാണ് ആ യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു